നമസ്കാരം. സ്ത്രീ പുരുഷ ഭേദമന്യേ പലരെയും അലട്ടുന്ന പ്രശ്നമാണ് തലയിലെ താരൻ. തലയിലെ തൊലി വരണ്ട് നശിച്ച കോശങ്ങൾ അടർന്നു പോകുന്ന അവസ്ഥയാണിത്. കൂടാതെ വിറ്റാമിനുകളുടെ കുറവും രാസവസ്തുക്കളുടെയും മരുന്നുകളുടെ ഉപയോഗവും മുടിയിലെ അഴുക്കും താരന് കാരണമായി മാറാറുണ്ട്. താരൻ അധികരിച്ചാൽ മുടികൊഴിച്ചലും മുഖക്കുരുവും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ തന്നെ താരൻ അകറ്റാൻ സഹായിക്കുന്ന ഫലപ്രദമായ മാർഗങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഉലുവ കുതിർത്തരച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ചേർത്ത് അരിച്ചെടുത്ത ശേഷം ഒരു കുപ്പിയിലാക്കി വയ്ക്കുക. ഇത് പതിവായി മുടിയിൽ നല്ലതുപോലെ തേച്ചു പിടിപ്പിക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് കുറുന്തോട്ടി താളിയോ ചെമ്പരത്തി താളിയോ ഉപയോഗിച്ച് നന്നായി കഴുകിക്കളയുക. തുടർച്ചയായി കുറച്ച് ദിവസം ഇങ്ങനെ ചെയ്താൽ താരൻ പൂർണ്ണമായും ഇല്ലാതാകുകയും മുടി നന്നായി വളരുകയും ചെയ്യും. ഒലീവെണ്ണ ചൂടാക്കി തലയിൽ പുരട്ടുന്നതും താരനകലാൻ നല്ലതാണ്. കുളിക്കുന്നതിന് മുൻപ് എണ്ണ തേച്ച് അതിനു മീതെ ചെറുനാരങ്ങ നീര് തേച്ച് പിടിപ്പിക്കുക. കുറച്ചു നേരം കഴിഞ്ഞ് താളി ഉപയോഗിച്ച് കഴുകിക്കളയുക. ഇങ്ങനെ ചെയ്യുന്നതും താരൻ മാറാൻ നല്ലതാണ്. രാമച്ചം, നെല്ലിക്ക ഇവ ഇട്ട് വെന്ത വെള്ളം തണുപ്പിച്ച ശേഷം തല കഴുകാൻ ഉപയോഗിക്കുന്നത് താരനില്ലാതാക്കി മുടി വളരാൻ സഹായിക്കും. കൂടാതെ തേങ്ങാപ്പാലിൽ ചെറുനാരങ്ങ ചേർത്ത് പുരട്ടുന്നതും താരനില്ലാതാക്കാൻ നല്ലതാണ്. മൈലാഞ്ചിയിൽ അരച്ച് മുട്ടയുടെ വെള്ളയും ചെറുനാരങ്ങാ നീരും ചേർത്ത് തലയോട്ടിയിൽ തേച്ചു പിടിപ്പിക്കുക. അരമണിക്കൂർ കഴിഞ്ഞ് താളിയോ ചെറുപയർപൊടിയോ ഉപയോഗിച്ച് കഴുകിക്കളയുക. തുടർച്ചയായി കുറച്ച് ദിവസം ഇങ്ങനെ ചെയ്താൽ താരൻ പൂർണ്ണമായും മാറിക്കിട്ടും. മുടി കഴുകുന്നതിനായി സോപ്പോ ഷാമ്പുവോ ഉപയോഗിക്കുന്നതിന് പകരം താളിയോ ചെറുപയർപൊടിയോ ഉപയോഗിക്കാം. കീഴാർനെല്ലി ചതച്ച് താളിയായി ദിവസവും ഉപയോഗിക്കുന്നതും നല്ലതാണ്. ഇത് താരനും മുടിയിലെ കായും മുടി കൊഴിച്ചലും മാറാൻ സഹായിക്കും. കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, മുടി ഉണങ്ങുന്നതിന് മുൻപേ വലിച്ചു കെട്ടിവയ്ക്കാതിരിക്കുക. മുടി പെട്ടെന്ന് ഉണക്കാനായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഞെരുക്കമുള്ള ചീപ്പ് ഉപയോഗിക്കാതിരിക്കുക. മുടി കഴുകിയ ശേഷം അമർത്തി തുടയ്ക്കാതിരിക്കുക. രാസവസ്തുക്കൾ ചേർന്ന ഷാമ്പു ഉപയോഗിക്കാതിരിക്കുക. തലമുടിയും തലയോട്ടിയും എപ്പോഴും വൃത്തിയോടെ സൂക്ഷിക്കുക. ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ മുടി നല്ലതുപോലെ വളരുകയും താരൻ പൂർണ്ണമായി ഇല്ലാതാകുകയും ചെയ്യുന്നതാണ്.